ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ കമ്പ്യൂട്ടറിലെ Windows 10 പോലെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്. അത്യാവശ്യം നല്ലൊരു ലോഞ്ചർ അപ്ലിക്കേഷനാണ് ഇത്. ഈ ഒരു അപ്ലിക്കേഷനെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലോഞ്ചർ വെച്ചിട്ട് നമ്മൾ ഫോൺ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ Windows 10 ഓപ്പൺ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് Windows 10 ലോഗോ വരുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിലത്തെ ഐക്കൺസൊക്കെ നോക്കിയാൽ കാണാം, Windows 10 എങ്ങനെയാണോ ഐക്കൺസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും ഐക്കൺസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദിസ് PC എന്നുള്ളത് കാണാം, അത് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം ലോക്കൽ ഡിസ്ക് സി എന്നുള്ളത്. ഈ ലോക്കൽ ഡിസ്ക് സി എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറി. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ മെമ്മറിയിലുള്ള ഫുൾ സംഭവങ്ങൾ ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതും ആണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ താഴത്ത് നോക്കിയാൽ കാണാം കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് മോഡ്, വൈഫൈ സെറ്റിങ്സ്, ഫ്ലാഷ് ഇതുപോലുള്ള ഓപ്ഷൻസൊക്കെ വരും. നമ്മൾ സാധാരണ മൊബൈൽ ഫോണിന് മുകളിൽ നിന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻസിൽ വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലത്തെ ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നത് ആവുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് ഡേറ്റും ടൈമും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു മുകളിലോട്ടൊരു ആരോ മാർക്ക് കാണാം. അതിലും വേണമെങ്കിൽ നമുക്ക് വൈഫൈ ഓഫ് ആക്കുക, ഓൺ ആക്കുക, അതുപോലെ തന്നെ സൗണ്ട്, ബ്ലൂടൂത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ സൗണ്ടൊക്കെ നമ്മൾ ഞെക്കി നോക്കിയാൽ കാണാം Windows 10 സൗണ്ട് കൂട്ടലും കുറയ്ക്കലും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിൽ വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഫയൽ മാനേജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് മെസ്സേജ് തുറക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. മെസ്സേജ് നമുക്ക് തുറക്കാം. അതിൻ്റെ അപ്പുറത്ത് കോളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയലറും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ക്രോമിൻ്റെ ഒരു ചിഹ്നം കാണാം. ഇത് നമ്മുടെ ഗൂഗിൾ ക്രോമിലോട്ട് പോകുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സാധാരണ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അതേപോലെ ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നമ്മുടെ ഫോണിലുള്ള ആപ്പൊക്കെ എവിടെ പോയി എന്നുള്ളത്. അതിവിടെ ഏറ്റവും ഫസ്റ്റ് വരുന്ന സ്റ്റാർട്ട് മെനു നോക്കിയാൽ നമുക്ക് ഫുൾ ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോരോ ആപ്ലിക്കേഷൻസ് തിരഞ്ഞെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകേണ്ടത് ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. പിൻ ടു സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ടാവും. അതല്ല, ഇനി നമുക്ക് ഫസ്റ്റ് പേജിലോട്ട് എത്തിക്കണമെങ്കിൽ സെൻഡ് ടു ഡെസ്ക്ടോപ്പ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അതുപോലെ തന്നെയാണ് സെൻഡ് ടു ഡെസ്ക്ടോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഇതുപോലെ സെൻഡ് ടു ഡെസ്ക്ടോപ്പ് എന്നുള്ളത് കൊടുത്താൽ ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ വരും. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്.